ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി, വെജ് റൈസ്. വെജ് റൈസ് എന്ന് പറയുമ്പോൾ വലിയ പുലിവാലി പൊടിച്ച പണിയൊന്നുമില്ല, ഈസിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ ബിരിയാണി റൈസോ ഇല്ലെങ്കിൽ സോനാ മസൂരിയോ ഇന്ത്യൻ്റെ അരിയോ അങ്ങനെ എന്തെങ്കിലും മതി. പക്ഷേ നമ്മുടെ നോർമൽ മട്ട അരി, ജയ അരി അതൊന്നും എടുക്കരുത്, നാടൻ അരികളൊന്നും എടുക്കരുത്. ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന അരികളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുക്കറിൽ വലിയ പണിയില്ല, അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും റൈത്തയൊക്കെ കൂട്ടി കഴിക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ ഒരു ദിവസമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് റൈസാണ് ഇന്ന്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെജ് റൈസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ബീൻസ്. ഞാൻ ഇപ്പോൾ കുറച്ചധികം ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത്ര ബീൻസ് ഇല്ലെങ്കിലും ഒരു ഇതിൻ്റെ പകുതിയെങ്കിലും എടുക്കുക. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. സവാള നമുക്ക് ആവശ്യത്തിന് എടുക്കുക. ഞാൻ ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ എത്ര എത്ര ഉണ്ടെന്ന്. ഇങ്ങനൊരു സവാള ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി ആയാലും മതി. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം, ഒരു കഷ്ണം കുറച്ചൊരു ഇഞ്ചി, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ മല്ലിയില, പുതിനയില, അത് ആവശ്യത്തിന്. പിന്നെ ഒരു പകുതി ലെമൺ, പിന്നെ പച്ചമുളക്. വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുക, അതാണ് നല്ലത്. ഞാൻ എപ്പോഴും വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ പുതിനയും മല്ലിയും കുറച്ചെടുത്തിട്ട് എപ്പോഴും അരക്കുകയാണ് ചെയ്യാറ്. പിന്നെ അരി, അരി ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ജീരകശാല അരി ഇല്ലെങ്കിൽ ഏതായാലും ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന ഏത് അരിയായാലും നല്ലതാണ്. ഇങ്ങനെ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാട്ടോ, അത് അധികം പുളിയില്ല, എന്നാലും പുളിയുണ്ട്. പിന്നെ ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെജ് മസാലയാണ്. വെജ് മസാല ഇപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്, അവൈലബിൾ ആണ്. അപ്പോൾ ആ വെജ് മസാല ഞാൻ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് കാണാം. ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് മാത്രം ഞാൻ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയർ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തേക്കണേ. നന്നായി വഴറ്റി അത് ഒരു വിസിലാക്കാനാണ് ഞാൻ ചെയ്യാറ്. ബിരിയാണിയൊക്കെ ചെയ്യണ പോലെ തന്നെ സെയിം ഒറ്റ വിസിലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇത് വേവാനും എളുപ്പമായിരിക്കും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1 തക്കാളി. തക്കാളി പകുതി ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ മുഴുവനായാലും കുഴപ്പമില്ല. പിന്നെ കൊത്തമല്ലി, അതുപോലെ തന്നെ പുതിനയും, ഇത്രയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരച്ചാൽ മതി, അധികം പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ അതിൽ ഒരുമിച്ചാണ് ആഡ് ചെയ്യുന്നത്. അരപ്പ് ആഡ് ചെയ്യില്ല, ഈ വെജിറ്റബിൾസ് ഒരുമിച്ച് ആഡ് ചെയ്യും. കാരണം അത് നന്നായി ഒന്ന് വഴിഞ്ഞ് കിട്ടണമല്ലോ. ഒറ്റ വിസിലെല്ലാം വേവും ചെയ്യണം, ചെറുതാക്കി ആയ കാരണം പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുക്കറിലാണ് ബിരിയാണി, സോറി, വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചു. ഓയിലും നമ്മുടെ ഗീയും കൂടി മിക്സ് ചെയ്തത് അത് ഒഴിച്ചു. അതേ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിലും ഗീയും കൂടി മിക്സ് ആക്കിയിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഇതേപ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അത് നന്നായി വഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മല്ലി, പുതിന, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ആ പേസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതും കൂടി ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം, മറ്റേ മസാലാസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഏത്? ഞാൻ അടുത്ത് വെച്ചിരിക്കുന്ന വെജ് മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് പൂവില്ലേ ആ സമയത്ത് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കും. റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒറ്റ വിസിലും പിന്നെ കുറച്ച് നേരം സിമ്മിലാക്കിയിട്ട് ഒരു ഫസ്റ്റ് 5 മിനിറ്റ് അത്രയേ വേണ്ടു. അപ്പോഴേക്ക് നമ്മുടെ വെജ് റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഈ പാകാവിൽ ഇത്രയും വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പ് ആഡ് ചെയ്യണം. അരപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം അടിയിലൊന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് അടി നന്നായിട്ട് ഇതാക്കി ഇളക്കി കൊടുക്കരുത്. കഷ്ണങ്ങളൊന്നും
പൊട്ടരുത്. അപ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് ആഡ് ചെയ്തിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാണ് ഇതിൻ്റെ കറക്റ്റ് ഇത് പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോഴേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് ഇതിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, വെജ് മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടുകയാണ്. ഇതിട്ടിട്ട് ഇതിൻ്റെയും ഒരു പച്ചമണം മാറി കിട്ടണം. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ കൂടുതലും ഇത് സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റൈസ് അതിലിട്ടിട്ട് വേവിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഇത് സിമ്മിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ അധികമൊന്നും പിടിക്കില്ല, ഒട്ടി പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അടി പിടിക്കാതെ കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകളെല്ലാം പിടിച്ചു. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. തൈര് ആഡ് ചെയ്യുന്നത് ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അധികം പുളിയുള്ള തൈര് ആഡ് ചെയ്യരുത്. അപ്പോൾ കുറച്ച്, വളരെ കുറച്ച്, ഇത്ര മതി, ഒരു അര സ്പൂൺ എങ്ങാനും ഒഴിച്ചാൽ മതി അത്ര. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ തരിതെരുപ്പ് വരാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ കഴുകി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ വെജിറ്റബിൾസൊക്കെ മിക്സ് ആവണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ബിരിയാണി അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നമ്മൾ ബിരിയാണിയുടെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് വെജ് റൈസാണ്. അപ്പോൾ നിങ്ങൾ ബിരിയാണിയുടെ ടേസ്റ്റിൽ കഴിക്കാമെന്ന് വിചാരിക്കരുത്. നോർമൽ ഒരു വെജ് റൈസ്, ഒരു ദിവസം ഒരു ചേഞ്ച്. ഒരു സൺഡേ ഒക്കെ നമുക്ക് വെജ് റൈസും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ വെജ് റെസിപ്പീസിൻ്റെ കൂടെ ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ നോൺ വെജിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റൈസ് ആഡ് ചെയ്തതിന് ശേഷം അളന്ന് വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ടൈമിലാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഉപ്പ് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്യുക ഉപ്പുണ്ടോ എല്ലാം ഉണ്ടോ നോക്കുക. ഇൻ കേസ് ഇപ്പോൾ മുളക് പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കുറച്ച് ഒരു ഓയിലോ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതേം കരിച്ച് പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, അതിന് ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഇതിലെല്ലാം കറക്റ്റാണ്, എരിവ് ഇത്തിരി മുന്തി നിൽക്കുന്നുണ്ട്. അത് റൈസിൽ കറക്റ്റായി ബാലൻസ് ചെയ്ത് പൊക്കോളും. അപ്പോൾ നിങ്ങൾ എല്ലാം നോക്കിയിട്ട് വേണം കുക്കറ് ക്ലോസ് ചെയ്യാൻ. ഇനി ഒന്ന് തിളയ്ക്കുന്ന ടൈമാകുമ്പോൾ ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒറ്റ വിസിൽ, പിന്നെ ഒരു വേണം ചിങ്ങ മാത്രം നിങ്ങളുടെ അരിയുടെ ഇത് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലത്തെ ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക. ഇത് എൻ്റെ ഇതാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട പോലെയാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ലെമൺ ജ്യൂസ് ഒഴിക്കാൻ വിട്ടുപോയി. ഈ ടൈമിൽ തന്നെയാണ് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിക്കേണ്ടത്. ഇത്ര ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൂടുതൽ ഒഴിച്ചാൽ പുളി കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. സിമ്മിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക അത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ജസ്റ്റ് വെള്ളം നനവ് പോലെ ഉണ്ടാവും. കുറച്ച് നേരം അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി കിട്ടും. വെള്ളമൊക്കെ നമ്മൾ കറക്റ്റായി തന്നെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ വിചാരിക്കാം അയ്യോ അത് ഫ്ലോപ്പ് ആയില്ലോ എന്ന്. പക്ഷെ ഫ്ലോപ്പ് ആയിട്ടില്ല, ജസ്റ്റ് ഡ്രൈ ആയി കിട്ടും. കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡ്രൈ ആവും. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ വെജ് റൈസ് റെഡി ആയിട്ടുണ്ട്. വെജ് റൈസിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ നോൺ വെജുകാർക്ക് നോൺ വെജ് കൂട്ടി കഴിക്കാം, വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻ ഡിഷ് കൂട്ടി കഴിക്കാം. പിന്നെ ഒന്നുമില്ലെങ്കിൽ തൈരിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ ഞാൻ മസാല പറഞ്ഞല്ലോ, വെജ് മസാല, അത് ചില സ്ഥലത്തൊക്കെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ കിട്ടാത്തവരും എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, നോൺ വെജുകാരാണെങ്കിൽ നോൺ വെജിൻ്റെ എന്തെങ്കിലും മസാല ചേർക്കാം, ഇല്ലെങ്കിൽ സാമ്പാർ പൊടി ആയാലും കുഴപ്പമില്ല. പക്ഷെ അധികം ചേർക്കരുത്, 1/2 സ്പൂൺ എങ്ങാനും ചേർത്താൽ മതി. സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ മറ്റേ സാമ്പാർ സാദത്തിൻ്റെയോ അല്ലെങ്കിൽ ബിസ്മില്ലാബാദിൻ്റെയോ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.